മതി ശരിക്കും ഞാനങ്ങ് പേടിച്ചു പോയിട്ടോ എന്തിനാ അവരെ അങ്ങനെ നീ എന്തിനാ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി ചെന്നേ വലിയ വലിയ തറവാടുകളുടെയൊക്കെ ഉള്ളില് ചിലപ്പോ ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും കണ്ടാലും നമ്മൾ കണ്ടില്ല എന്നടിക്കുക ആ തവി ഒരു കപ്പ കൂടെ ആ തവി ഒരു കപ്പ കൂടെ അല്ല ആ കപ്പ ഒരു തവി കൂടെ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞേ അങ്ങനെ ഒന്നല്ല പറഞ്ഞേ മാണിക്കണ മണ്ടത്തരം പറഞ്ഞാലും സംഭവിച്ചില്ല വേഷം കഞ്ഞി കൂടെ അപ്പ ചേട്ടൻ കഞ്ഞിയല്ലേ ഞാൻ മാത്രം ചോറായിട്ട് എന്താ കാര്യം എന്നാലും എന്തിനാ അവരിങ്ങനെ ചങ്ങലക്കി പാവം എന്തൊരു കഞ്ഞിയെന്നറി ഇവരെ കാണാൻ ആ നോട്ടവും ശബ്ദവും ഈ സോക്കന് മരുന്നൊന്നുമില്ലേമേ അത് അവരന്വേഷിച്ചോളൂ കുട്ടി നോക്കണ്ട കച്ചേരി വെക്കപ്പോറെ എന്തു ആ വെടിപൊട്ടൊരു ശബ്ദമൊക്കെ കേട്ടല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കാണാറേയില്ല രണ്ടു ദിവസമായിട്ട് കൂട്ടുകക്ഷീസൊക്കെ മുങ്ങിയോ ആ കള്ള് ഹാർമോണിയം തവലയും ഓ പുതിയ ബോംബോ റോക്കറ്റ് ഉണ്ടാക്കി ഇനിയിപ്പോ ക്യാമ്പിന് അകത്ത് വെക്കാനുള്ള പരിപാടിയിലായിരിക്കും അല്ലേ എത്രയോ നേരമായി ഞാൻ മാത്രം സംസാരിക്കുന്നു താനൊന്നും മിണ്ടുന്നുമില്ല അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം ഞാൻ തെറ്റെയ്തു തെറ്റ് സമ്മതിച്ചു ശിക്ഷയും കിട്ടി ഇനി എന്നെ വിട്ടൂടെ ദയവായിട്ട് ഞാനും ചെയ്തത് തെറ്റാ ശിക്ഷ വാങ്ങാൻ തയ്യാറുമാണ് പക്ഷേ എത്ര ദിവസം കുട്ടിക്ക് എന്നെ ഒന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും എനിക്കറിയാം എത്രയൊക്കെ വിളിക്കാൻ ശ്രമിച്ചാലും തനിക്ക് എന്നെ കാണാതിരിക്കാൻ കഴിയില്ല എനിക്ക് തന്നെ പെട്ടി വേണോ ചിട്ടി വേണോ
അശുവെന്ന് പതുക്കെ പറ അമ്മ അകത്തുണ്ട്. എനിക്ക് പെട്ടി ചേട്ടന് വേണം, ചിട്ടി ചേട്ടന് വേണം. രണ്ട് വള്ളത്തിൽ കാലൂന്നരുത്. കുട്ടി ചെറുപ്പമാണ്, അവൻ വൃദ്ധനാണ്. മേക്കപ്പാണ്, തലയിൽ ടോപ്പാണ്, അവൻ പോക്കാണ്. മറിച്ച് ഞാനോ ചെറുപ്പം, മേക്കപ്പല്ല, ടോപ്പല്ല, ആക്ഷൻ ഹീറോ. ഇനി കുട്ടി പറയും. നമ്മുടെ കുട്ടി ചേട്ടനെ പോന്നു. ഞാൻ ചേട്ടനെ കുറിച്ച് ഇപ്പോ ഓർത്തതേ ഉള്ളൂ. ഞാൻ പോട്ടെ. പോകാൻ വരട്ടെടാ പെട്ടി, എല്ലാം ഞാൻ കേട്ടു. കോടമ്പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും പിച്ചൈ മണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽ പേട്ട സെൻട്രൽ ജയിലിൽ രണ്ട് ദിവസം എന്റെ കൂടെ കിടന്നതും എനിക്ക് ഓർമ്മയുണ്ടാ. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ നോക്കിക്കോ, ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും. നീ കുറെ നാളായിട കളിക്കുന്ന പന്നി നിർത്തടാ നിന്റെ താണ്ടവം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റിനോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ, വെട്ടിക്ക് ധൃതിയില്ല. പോയി വരട്ടെ കുട്ടി. നിൽക്കാനാ പറഞ്ഞത്? നീ ഓടാവിടുന്ന് വെട്ടി പെട്ടി. എന്തു ചെയ്തും കാരണവന്മാർ യോജിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. കുറച്ചൊരു സ്വാർത്ഥതയുണ്ട്, പ്രാർത്ഥനയുടെ പില്ലെന്ന് കൂട്ടിക്കോളൂ. അറിയാം, ഉത്സവരാത്രിയിൽ കഥ പറഞ്ഞ് തിരിച്ചു പോകാൻ വന്ന ഒരാൾ മാത്രമല്ല ഞാൻ. തറവാടുകളുടെ വഴക്കിന് വെറും സ്വത്തുകാർക്കം മാത്രമാണോ കാരണം? വെറുതെ ആലോചിച്ചു പോവാണ്. തലമുറകളുടെ ഓർമ്മകളുമായി പൂട്ടിക്കിടക്കുന്ന വലിയൊരു തറവാട്, അകത്തളത്തിനും അപ്പുറത്ത് നിന്ന് എപ്പോഴൊക്കെ ഒരു ചങ്ങലക്കിലുക്കം. 20 വർഷമായിട്ടും ആരും തൊടാതെ കിടക്കുന്ന ക്ഷേത്രകുളം. എവിടൊക്കെയോ എന്തൊക്കെയോ ദുരൂഹത. എന്നുവെച്ചാൽ ഈ ഒരു കാര്യത്തിൽ വടക്കുംബ്രവും തെക്കുംബ്രവും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന്. ദേവപ്രശ്നത്തിൽ കുളം ശുചിയാക്കിയിട്ട് ഉത്സവം തുടങ്ങാവൂന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക്. പറഞ്ഞത് ആഞ്ഞിലി മഠം തന്ത്രിയുമാവുമ്പോ. അപ്പോ 20 വർഷം മുമ്പ് അന്നത്തെ ഏറ്റവും വലിയ തന്ത്രി മേലത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റുമോ? ഭഗതിയുടെ കാര്യമാണ്, കല്ലെടുത്ത് തിരുത്തുമ്പോ ഒന്നുകൂടെ ആലോചിക്കാന്നേ ഞാൻ പറയുള്ളൂ. പമ്പ സെറ്റ് പാർട്ടി എത്തിയിട്ടുണ്ട്. കുളം വറ്റിക്കാൻ 5 ദിവസം വേണ്ടിവരുമെന്നാ അവര് പറയണേ. അതെയോ? തിരുമേനി ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഒക്കെ ഭംഗിയായി നിശ്ചയിച്ചിരിക്കല്ലേ. കാരണവന്മാരുടെയും ജയദേവന്റെ അഭിപ്രായം അതാച്ച. പിന്നെ ആർക്കാ എനിക്കാ എതിർപ്പ്? ഇതായിപ്പോ നന്നായി. റിസീവറുമായി ആലോചിച്ചു. എല്ലാ കാര്യങ്ങളും ഇരു കൂട്ടനും യോജിച്ചാണ് ചെയ്യുന്നതെന്നുള്ളതിന് തെളിവ് വേണമല്ലോ. രണ്ടാളും ഇതിലൊന്ന് ഒപ്പിട്ടാൽ. ആലോചന ഇനിയോ, ഒപ്പിടാ. കുട്ടി, സത്യമുള്ള കുളവ ചരിത്ര. നിങ്ങൾ പുതിയ തലമുറയ്ക്ക് ചിലപ്പോ ആലോചിച്ച് കഴിഞ്ഞതാണ്, വേണ്ടത്ര. ഏത് കർമ്മവും ഉചിതമാണ്, ആത്മാവിന്റെ ജാഗ്രത പിറകിലുണ്ട്.